പറയുകയും മധു പറയുകയും ചെയ്ത് വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന വലിയ വായിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് റിഫായി ശേഖ്. റിഫായി ശേഖ് എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരുപാട് സേവനം ചെയ്ത ആളാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താറെന്ന് നമ്മൾ ആളുകളല്ല അല്ലേ. പക്ഷെ ചില ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എന്താ, അദ്ദേഹം നബിയുടെ ഖബറിന്റെ മുമ്പിൽ വന്നു എന്നാണ്. നബിയുടെ ഖബറിന്റെ മുന്നിൽ വന്ന് അദ്ദേഹം പാടാൻ, എന്താ പാടിയത്? ഫിഹാലത്തിൽ ബഹദി റുഹീകും ബി ഉർസിലുഹാ തുഖബ്ബിലുൽ അർലാനി വഹിയ നായിബതി. ഡിഫായി ശേഖ് റസൂലുള്ളാന്റെ ഖബറിന് മുമ്പിൽ ഒന്ന് പറയാനത്രേ, എന്ത്, ഞാൻ ദൂരസ്ഥലങ്ങളിലായിരിക്കുമ്പോൾ അങ്ങയെ കാണാൻ വേണ്ടി നബിയെ എൻ്റെ റൂഹിനെയാണ് ഞാൻ പറഞ്ഞു വിടാറുള്ളത്. ഞാൻ ദൂരെ ആയിരിക്കും, എനിക്ക് വരാൻ പറ്റൂല, അപ്പം എൻ്റെ റൂഹിനെ അങ്ങോട്ട് വിടും. അപ്പോൾ ചില ആൾക്കാരെ ചിന്തിക്കുമല്ലോ, ഉസ്താദ് ഈ റൂഹിനൊക്കെ എങ്ങനെ വിടലേ, റൂഹിനെ വിട്ട പിന്നെ അയാൾ മയ്യത്തല്ലേ, റൂഹിനെ വിട്ടാൽ അയാൾ മയ്യത്തല്ലേ ചോദിക്കരുത്. കാരണം ഇതൊരു കഥയാണ്, കഥയിൽ ചോദ്യമില്ല എന്നല്ല നമ്മുടെ ചെറുപ്പത്തിൽ കേട്ടുകണേ, ഇതൊന്ന് ചോദിക്കരുത്. തീർന്നോ? അപ്പൊ ദൂരെയാണെങ്കിൽ ഞാൻ റൂഹിനെയാണ് അങ്ങോട്ട് അയക്കാറുള്ളത്. ഫഹാദിഹി നൗബതുൽ അസ്ബാഹി ഖദ ഹലറത് ഫംദുദി യദൈക ലഖൈ തുഖ്ലാ ബിഹാ ശഫതി. എന്നാൽ ഇപ്പോഴിതാ ഞാൻ എൻ്റെ ജസദോട് കൂടി വന്നിരിക്കുകയാണ്. ഇപ്പൊ റൂഹിനൊന്നല്ല വിട്ടുകണേ, ബോഡി സഹിതം വന്നിരിക്കുക, ഫുൾ ബോഡിയാണ് വന്നിരിക്കുന്നത്. അങ്ങയുടെ രണ്ട് കൈകളൊന്ന് എനിക്ക് ആ ഖബറിൽ നിന്ന് പുറത്ത് കിട്ടു തരണം. ഡിഫായി ശേഖ് റസൂലിന്റെ ഖബറിന്റെ മുമ്പിൽ ഒന്ന് പറയണത്, നിങ്ങൾ ആ രണ്ട് കൈ ഒന്ന് പുറത്തേക്ക് വേട്ടെ, ഞാനെന്ന് മതിയാകോളം ചുംബിക്കട്ടെ, ഞാനെന്ന് വാരി പുണരട്ടെ എന്ന് പറയുകയാണ്. ആരോടായി പറയണേ? കണ്ടോ, ഡിഫായി ശേഖ് നബിയോട് സംസാരിക്കണേ, എന്നിട്ട് നബി ഖബറിൽ നിന്ന് കൈ പുറത്ത് ഇട്ട് തരൂ എന്നാണ്. ഇത് പറഞ്ഞു തീർന്നില്ല, ഡിഫായി ശേഖിന്റെ നാവ് അടക്കി വെക്കുന്നതിന് മുമ്പ് തും നിറഞ്ഞ കൈ ഖബറിന്റെ ഉള്ളിൽ നിന്ന് വന്നു. ഈ ഉമ്മത്തിലെ ആൾക്കാർ വിശ്വസിക്കണില്ലേ, ചോദിക്കണങ്ങളെ, കഥ പറയാനല്ല ഞാനത് പറഞ്ഞത്. പരലോകത്തേക്ക് വിജയിക്കാനുള്ള അഖീദയാണ് പോലും ഇത്. ഇത് ഏത് സഹാബി മനസ്സിലാക്കി? നമ്മളേക്കാൾ സ്നേഹമുണ്ടായിരുന്ന സഹാബികൾ ഒരിക്കലെങ്കിലും നബി ജീവിച്ചിരിക്കുമ്പോ അവിടെ മരണപ്പെട്ടിട്ട് അവിടുത്തെ ബോഡി പുറത്തുണ്ടായിട്ട് പോലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ചോദിച്ചിട്ടില്ല. എന്നിട്ടല്ലേ ഇങ്ങനത്തെ പ്രസ്ഥാനങ്ങള്. അപ്പൊ ഖബറിൽ നിന്ന് പുറത്തു വന്നു. വേറൊരു റിവായത്തിൽ എന്താ അറിയുങ്ങൾ, ഈ കഥയുടെ വേറൊരു റിവായത്തിൽ കൈ മാത്രമല്ല വന്നത്, ബോഡി ഫുള്ള് വന്നു. ബോഡി ഫുള്ള് വന്ന് അല്ലാഹുവിന്റെ റസൂല് റിഫായി ശൈഖിനെ ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇത്രേ മോനെ റിഫായി, മോനെ റിഫായി അഹമ്മദ് കബീറേ എന്ന് പറഞ്ഞ് റസൂൽ അങ്ങോട്ട് മുത്തം കൊടുത്തു. വേറൊരു റിവായത്തിലുള്ളത്, എന്നാൽ മഹാന്മാരായ സഹാബത്തിന്റെ അടുക്കലേക്ക് ഒരിക്കൽ പോലും ഹബീബായ പ്രവാചകൻ വന്നിട്ടില്ല, സഹാബികൾ അങ്ങനെ വിളിച്ചിട്ടില്ല. എന്തേ, ഓൽക്ക് നബിയുടെ മരണത്തിന് ശേഷം സ്നേഹമില്ലേ? ഇവരുടെ വാദപ്രകാരം എന്തെല്ലാമാണ് കടന്നു വരുന്നത്, ഈ ഉമ്മത്തിലെ ചില ആളുകളുടെ വാദപ്രകാരം നോക്കൂ നിങ്ങളെ. ആയിഷാ ബീവിന്റെ റൂമിലെ നബിന്റെ ഖബറ്, ആയിഷാ ബീവിയുടെ റൂമിലായിരുന്നു. എത്ര വർഷം? 40 കൊല്ലം. 40 കൊല്ലം ആ റസൂലുള്ളാന്റെ ഖബറുള്ള റൂമിലാണ് മഹദിയായ ആയിഷാ ബീവി ജീവിച്ചത്. ഒരിക്കൽ പോലും നബിയെ നിങ്ങളൊന്ന് ആ കൈയൊന്ന് ശരീരമൊന്ന് പുറത്തിട്ട് കാണിക്കൂ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് എണീറ്റ് വരൂ എന്ന് ആയിഷാ ബീവി ഒരിക്കൽ പോലും പറഞ്ഞത് എവിടെയില്ല. എന്തുണ്ടവിടെ? റിഫായി മാലയിലുണ്ട്. ആ മാല ആരെയും ഉണ്ടാക്കിയതാ? ഇസ്ലാമിന്റെ അസിൽ അറിയാത്ത ആളുകൾ. അല്ലിപ്പോ അങ്ങനെ എഴുതുവോ? Thank you for watching this video. Media Focus is a Malayalam Islamic YouTube channel. Please subscribe to this channel. Jazakumullahu khairan.